2024 രൂപയുടേതാണ്. തേരോട്ടം തുടർന്ന് രൂപയുടെ ജൈത്രയാത്ര. ജനുവരിയിൽ ഏഷ്യയിൽ ഏറ്റവും ശക്തിയാർജിച്ച നാണയം എന്ന പദവി സ്വന്തമാക്കാൻ രൂപയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആഗോള വിപണികൾ ആടി ഉലയുമ്പോഴും അതിശക്തമായ പ്രകടനം കാഴ്ചവെക്കുകയാണ് ഇന്ത്യൻ രൂപ. ഡോളറിനെതിരെ മികച്ച മുന്നേറ്റമാണ് ഇന്ത്യൻ രൂപ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ വർഷം ഡോളറിനെതിരെ നേരിയ മൂല്യയിടവ് നേരിട്ട രൂപ പുതുവർഷത്തിൽ മികച്ച കരുത്തോടെയാണ് മുന്നേറുന്നത്. ജനുവരി മാസത്തിലെ ആദ്യത്തെ രണ്ട് വാരങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വലിയ തോതിലാണ് പണമൊഴുക്കിയത്. ഇത് രൂപയ്ക്ക് കൂടുതൽ ഗുണകരമായി മാറി. അമേരിക്കൻ കടപ്പത്രങ്ങളുടെ മൂല്യത്തിലുണ്ടായ വൻ വർധനവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കടുത്ത വിൽപ്പന സമ്മർദ്ദവും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ രൂപയുടെ തേരോട്ടം. ജനുവരിയിൽ ഏഷ്യയിലെ മറ്റു പ്രമുഖ നാണയങ്ങളെല്ലാം 2% മുതൽ 4% വരെയാണ് ഇടിവ് നേരിട്ടത്. എന്നാൽ ഇക്കാലയളവിൽ രൂപ നേട്ടമാണ് കൊയ്തത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില നിയന്ത്രണ വിധേയമായി തുടരുകയാണ്. അതിനാൽ ഇറക്കുമതി ചെലവ് കുറയുന്നതും രൂപയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ സമയോചിതമായ ഇടപെടലുകൾ രൂപയ്ക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. രൂപയുടെ മൂല്യത്തിലെ ചാഞ്ചാട്ടത്തിന് തടയിടാൻ റിസർവ് ബാങ്ക് തുടർച്ചയായി വിപണി ഇടപെടൽ നടത്തിയിരുന്നു. ഇതോടെ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം ജനുവരി 19 അവസാനിച്ച ആഴ്ചയിൽ 61,600 കോടി ഡോളറായാണ് ഉയർന്നത്. ഇതിനെ മുൻപുള്ള വാരം വിദേശ നാണയ ശേഖരം 61,819 കോടി ഡോളർ വരെ എത്തിയിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ വിദേശ നാണയ ശേഖരം 2021 ഒക്ടോബറിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് ഉയരമായ 64,500 കോടി ഡോളർ കവിയും എന്നാണ് വിലയിരുത്തൽ. അടുത്ത 12 മാസത്തിൽ ഡോളറിനെതിരെ രൂപ ശക്തിപ്പെടുമെന്ന് വിവരങ്ങൾ. ഡോളറിന് 81 രൂപയാകുമെന്ന് വിദഗ്ധർ കണക്ക് കൂട്ടുന്നു. ആഗോള നിക്ഷേപക ബാങ്കിംഗ് സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് ആണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. വിദേശത്തു നിന്നും വൻതോതിൽ വിദേശ നിക്ഷേപം ഇന്ത്യയിൽ എത്തും എന്നതിനാലാണ് ഇത് എന്നും ഗോൾഡ്മാൻ സാക്സ് കണക്ക് കൂട്ടുന്നു. രൂപ ശക്തിപ്പെടാനുള്ള എല്ലാ ഘടകങ്ങളും ഇന്ത്യയ്ക്കുണ്ട്. കുറഞ്ഞ വിദേശകടം, കുറഞ്ഞ കറണ്ട് അക്കൌണ്ട് കമ്മി, പൊതുവിപണിയിലെ ശക്തമായ മൂലധന ഒഴുക്ക്, ആവശ്യത്തിനുള്ള വിദേശ നാണ്യ ശേഖരം, ഇതെല്ലാം ഇന്ത്യയ്ക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. ഇന്ത്യയുടെ കറണ്ട് അക്കൌണ്ട് കമ്മി 2023 GDP 1% 2024 GDP 1.3% ആയിരിക്കുമെന്നും ഗോൾഡ്മാൻ സാക്സ് കണക്കുകൂട്ടുന്നു. നേരത്തെ ഇത് യഥാക്രമം 1.3% 1.9% ആയിരിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. റഷ്യ ഉക്രൈൻ യുദ്ധവും ആഗോള സാമ്പത്തിക മാന്ദ്യവും ഉണ്ടായിട്ടും ഇന്ത്യൻ രൂപ തളരാതെ പിടിച്ചു നിൽക്കുകയാണ്. ഡോളറിന് 82.78 രൂപ എന്ന നിലയിൽ വരെ ദുർബലമായ രൂപ ഇപ്പോൾ 81.84 കരുത്താർജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവേഷണ സ്ഥാപനങ്ങളും വിദഗ്ധരും പങ്കുവയ്ക്കുന്ന അഭിപ്രായം മറ്റൊന്നാണ്. അടുത്ത 10 വർഷത്തിനകം രൂപ കരകയറും. 2030 $1 $70 എന്ന നിലയിലെത്തും. അതിനുള്ള അടിത്തറയാണ് മോദി സർക്കാർ ഒരുക്കുന്നത്. അതേസമയം ഡോളറിനെയും തകർന്നടിയുമെന്നും UBS സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പറയുന്നു. കാരണം 2023 മാർച്ചിലെ കണക്ക് പ്രകാരം US ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ഏകദേശം 3 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.